ഡിയർ സ്റ്റുഡൻസ് നമുക്ക് 8th ല ആദ്യത്തെ ചാപ്റ്റർ ഈക്വൽ ട്രയാംഗിൾ എന്ന ഭാഗത്തിൽ ഫസ്റ്റ് സെക്ഷൻ 3 സൈഡ്സ് ആൻഡ് ആംഗിൾ എന്ന ഭാഗത്തെക്കുറിച്ച് പഠിക്കാം നമുക്കറിയാം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ട്രയാംഗിൾസിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാംഗിളിന് എത്ര സൈഡ്സ് ആണ് ഉണ്ടാവുക 3 സൈഡ് അല്ലേ അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു ട്രയാംഗിൾ തന്നിട്ടുണ്ട് അല്ലേ ഈ ട്രയാംഗിളിൽ ഏതൊക്കെയാണ് സൈഡ് എന്ന് പറയുമോ ഇങ്ങനെ പറയും ആ പി ക്യൂ എന്ന സൈഡ് ഉണ്ട് ക്യൂ ആർ എന്ന സൈഡ് ഉണ്ട് ആർ പി എന്ന സൈഡ് ഉണ്ട് അങ്ങനെ ഈ ട്രയാംഗിളിന് 3 സൈഡ് ഉണ്ട് ഇനി എത്ര ആംഗിളാണ് ഉള്ളത് ഇതിന് 3 ആംഗിൾസ് ഒന്ന് ആംഗിൾ പി ആംഗിൾ ക്യൂ ആംഗിൾ ആർ അങ്ങനെ 3 ആംഗിൾസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ട്രയാംഗിളിനെ കുറിച്ച് അറിയാം ഇനി നമുക്ക് ഈ ട്രയാംഗിളിൻ്റെ വളരെ വിശേഷപ്പെട്ട കുറേ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ട് നമുക്ക് 3 സൈഡും അതിന് ആംഗിളിലും 2 ട്രയാംഗിൾ തരും അപ്പോൾ ഈക്വൽ ട്രയാംഗിൾ എന്നാണല്ലേ ചാപ്റ്ററിൻ്റെ പേര് ഈക്വൽ ട്രയാംഗിൾ എന്ന് പറയുമ്പോൾ ഈക്വൽ ആക്കണമെങ്കിൽ അവിടെ രണ്ടെണ്ണെങ്കിലും വേണ്ട ഒബ്ജക്റ്റ് അതായത് ട്രയാംഗിൾ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലുടനീളം നിങ്ങൾക്ക് 2 ട്രയാംഗിൾ തരും ഈ 2 ട്രയാംഗിൾ തന്നിട്ട് അത് ഈക്വൽ ആണോ എന്നായിരിക്കും ചോദ്യം നിങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഈക്വൽ ആയിട്ടുള്ള ഒരുപാട് ഒബ്ജക്ട്സ് കണ്ടിട്ടുണ്ട് അല്ലേ ഇപ്പം 5 രൂപയുടെ കോയിൻ എല്ലാം ഒരേപോലെയാണ് ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയറായി നിൽക്കുന്നു ഒരു ഒന്നിൻ്റെ മീതെ ഒന്നായിട്ട് കറക്റ്റായി നിൽക്കുന്നു അതിനെയാണ് ഈക്വൽ എന്ന് പറയുന്നത് അതേപോലെ നമുക്ക് ഒരുപാട് നമ്മുടെ റിയൽ ലൈഫിൽ നിന്ന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് അപ്പം ടീച്ചർ പറഞ്ഞത് ഇപ്പോൾ 1 രൂപയുടെ കോയിൻ എടുത്താൽ ആ 1 രൂപയുടെ കോയിൻ എല്ലാം ഈക്വലാണ് ഒന്നിൻ്റെ മീതെ ഒന്ന് എന്തായിരിക്കും കറക്റ്റായിട്ട് നിൽക്കും അല്ലേ അപ്പോൾ അതേപോലെ ട്രയാംഗിൾസ് ഈക്വൽ ആണോ എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ അപ്പോൾ ഞാൻ ടീച്ചർ ഇവിടെ 2 ട്രയാംഗിൾ എടുത്തിട്ടുണ്ട് ആദ്യത്തെ ട്രയാംഗിൾ പി ക്യു ആർ അടുത്ത ട്രയാംഗിളാണ് ട്രയാംഗിൾ എ ബി സി എ ബി സി അങ്ങനെ സി ഉണ്ട് എ ബി സി അങ്ങനെ 2 ട്രയാംഗിൾ എടുത്തിട്ടുണ്ട് ഈ 2 ട്രയാംഗിളിനും 3 സൈഡുകളുണ്ട് അല്ലേ അപ്പോൾ ഈ 2 ട്രയാംഗിൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും ഈ 2 ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾ ആണോ എന്നായിരിക്കും ചോദ്യം അപ്പം വളരെ സിമ്പിളാണ് ഈക്വൽ ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് സൈഡ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇപ്പോൾ നോക്കുക ആദ്യത്തെ ട്രയാംഗിളാണ് ഇതിൽ ഏറ്റവും ചെറിയ സൈഡ് ഏതായിരിക്കും 7 അല്ലേ ഏറ്റവും കുറച്ച് മിഡിലിൽ വരുന്ന സൈഡ് ഏതാ വരിക 8 ഏറ്റവും വലിയ സൈഡായിരിക്കും ഏതായിരിക്കും 10 ക്ലിയർ അതേപോലെ അപ്പോൾ ഇതിൽ ചെറിയ സൈഡ് 7 മിഡിലിൽ വരുന്ന സൈഡ് അതായത് മീഡിയം അളവ് വരുന്നത് 8 പിന്നെ ഏറ്റവും വലിയ സൈഡ് 10 അതേപോലെ നമ്മൾ എ ബി സി എന്നുള്ള ട്രയാംഗിൾ നോക്കണം ഇപ്പോൾ എ ബി സി എന്നുള്ള ട്രയാംഗിൾ നോക്കുമ്പോൾ ഏറ്റവും ചെറിയ സൈഡ് 7 ഉണ്ട് മിഡിൽ ആയിട്ട് വരുന്ന സൈഡ് 8 ഉണ്ട് ഏറ്റവും വലിയ സൈഡ് 10 ഉണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലിയറാണ് കാരണം ഇതിലുള്ള 3 സൈഡും ഇതിൻ്റെ 3 സൈഡും സെയിമാണ് അപ്പോൾ അങ്ങനെ സെയിം ആണെങ്കിൽ നമുക്ക് ഈ 2 ട്രയാംഗിളും ഈക്വൽ ട്രയാംഗിൾ ആയിരിക്കും അപ്പോൾ നമുക്കിത് വേണമെങ്കിൽ അതൊന്ന് ഒന്നിൻ്റെ മീതെ ഒന്ന് വെച്ച് നോക്കാം ഈക്വൽ ആണോ എന്നുള്ളത് നോക്കാം നമുക്ക് അപ്പോൾ 10 എന്നുള്ള സൈഡും 8 എന്നുള്ള സൈഡും 7 എന്നുള്ള സൈഡും ഒന്നിൻ്റെ മീതെ ഒന്ന് കറക്റ്റായി വെച്ച് നോക്കുകയാണ് വെച്ചപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നു അല്ലേ കൃത്യമായിട്ട് ചേർന്നിരിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ട്രയാംഗിൾ 2 എന്തായിരിക്കും ഈക്വൽ ട്രയാംഗിൾ ആണെന്ന് പറയാൻ പറ്റും അപ്പോൾ പരീക്ഷയ്ക്ക് വരുന്നത് അങ്ങനെ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിളും ഏതൊക്കെ ആംഗിൾസ് ആണ് ഈക്വൽ ആവുന്നത് എന്ന് കൂടി കണ്ടുപിടിക്കാൻ പറയും പരീക്ഷയ്ക്ക് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ് അപ്പോൾ ഇതിനൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതിൽ ഏറ്റവും ചെറിയ സൈഡ് 7 ആണ് ഈ 7 എന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്സ് വരുന്ന ആംഗിൾ എത്രയാണെന്ന് നോക്കുക
അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ എങ്ങനെ പ്രൂവ് ചെയ്തു? ഒന്നിൻ്റെ മീതെ ഒന്ന് കറക്റ്റായി ചേർത്തി വെച്ചപ്പോൾ അത് കറക്റ്റായി ഇരിക്കുന്നു. അപ്പോൾ നമുക്കിത് എന്ത് ഉറപ്പിക്കാം? ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈക്വൽ ട്രയാങ്കിൾ ആവണമെങ്കിൽ രണ്ട് ട്രയാങ്കിളിൻ്റെയും മൂന്ന് സൈഡും, ഒരു ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡ് അടുത്ത രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ മൂന്ന് സൈഡിനോട് ഈക്വൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾ ആയിരിക്കും. ഇപ്പോൾ ഇത് എങ്ങനെ എഴുതണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ടീച്ചർ എഴുതുന്നത് ആദ്യം നമുക്കൊരു രണ്ട് ട്രയാങ്കിൾസ് തന്നു കഴിഞ്ഞാൽ, അപ്പോൾ എഴുതാം സൈഡ്സ്, ഈക്വൽ സൈഡ്സ് എന്ന് എഴുതാം. ഈക്വൽ സൈഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ, ഇവിടെ നോക്ക് പി ക്യു എന്ന സൈഡ് എത്രയാണ്? 10 ആണ്. അതേപോലെ വേറൊരു ട്രയാങ്കിളിൻ്റെ സൈഡാണ് എ ബി, അതിൻ്റെ സൈഡ് എത്ര തന്നെയാണ്? 10 സെൻറ്റിമീറ്റർ തന്നെയാണ്. ഇപ്പം ഇത് രണ്ടാണ് ചേർന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം. ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് ഏതൊക്കെയാണ് ആ സൈഡ് എന്നുള്ളത് എഴുതാൻ പോവാണ്. പി ക്യു ഈക്വൽ ടു എ ബി എന്ന് എഴുതാം. പി ക്യു എന്ന സൈഡും ഏതിനോട് ഈക്വലാണ്? എ ബി എന്ന സൈഡിനോട് ഈക്വലാണെന്ന് എഴുതി. ഇനി അടുത്ത സൈഡ് നോക്കുക. അടുത്തത് 8 എടുക്കുക. അപ്പോൾ 10 വലുത് എടുത്തു നമ്മൾ, അതിന് മീഡിയം എടുത്തു, 8 എടുത്തു. ഈ 8 സെൻറ്റിമീറ്റർ എടുക്കുമ്പോൾ പി ക്യു ആറിൽ ഏത് സൈഡാണ്? ക്യു ആർ എന്ന സൈഡും ഇവിടെ ബി സി എന്ന സൈഡും ഈക്വലാണ്. അപ്പോൾ ക്യു ആർ എന്ന സൈഡും ബി സി എന്ന സൈഡും ഈക്വലാണ് എഴുതി. അടുത്ത സൈഡ് എഴുതാം. അടുത്തത് ഏറ്റവും ചെറിയ സൈഡ്, ട്രയാങ്കിളിൻ്റെ ചെറിയ സൈഡ്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് സൈഡ് പറയുന്നത്? പി ആർ എന്ന സൈഡും എ സി എന്ന സൈഡും ഈക്വലാണ്. പി ആർ എന്ന സൈഡ് ഈക്വൽ ടു എ സി എന്ന് എഴുതാം. എഴുതിയില്ലേ. ഇനി അടുത്തതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ്. അങ്ങനെ ഇങ്ങനെ സൈഡുകളൊക്കെ ഈക്വലായി. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ സൈഡ് രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ സൈഡുമായിട്ട് ഈക്വലായി കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുന്ന കേസിൽ നമുക്കത് എന്ത് ട്രയാങ്കിളാണെന്ന് ഉറപ്പിച്ചു? ഈക്വൽ ട്രയാങ്കിളാണെന്ന് ഉറപ്പിച്ചു. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആണോ എന്ന് ചോദിക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നമ്മൾ 10 സെൻറ്റിമീറ്റർ സൈഡാണ് എടുത്തത്. ഈ രണ്ട് 10 സെൻറ്റിമീറ്റർ സൈഡ് എടുത്തപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ കണ്ടോ, ഈ ട്രയാങ്കിളിൽ പി ക്യു എന്ന സൈഡ്, പി ക്യു എന്ന സൈഡിൻ്റെ, പി ക്യു ശ്രദ്ധിക്കണം, പി ക്യു എന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എത്രയാണ്? ആംഗിൾ ആർ. പി ക്യു എന്ന സൈഡിൻ്റെ, അതായത് 10 സെൻറ്റിമീറ്റർ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആർ, ആംഗിൾ ആർ. ഇനി അതേപോലെ അടുത്ത ട്രയാങ്കിളിൻ്റെ 10 സെൻറ്റിമീറ്റർ സൈഡ് എടുത്തു. ആ 10 സെൻറ്റിമീറ്റർ സൈഡിൻ്റെ, അതായത് എ ബി എന്ന സൈഡാണ് 10 സെൻറ്റിമീറ്റർ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളാണ് ആംഗിൾ സി. എ ബി എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ സി. ഇനി ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെയുള്ള ഈ ആംഗിൾ ആറും ആംഗിൾ സിയും ഞാൻ മേലെ ഒന്നുകൂടി വെച്ച് നോക്കിയപ്പോൾ കറക്റ്റായി ചേർന്നിരിക്കുന്നു അല്ലേ. ഈ കോർണർ ഇങ്ങനെ ചേർന്നിരിക്കണം കണ്ടോ, അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള ആംഗിൾസ് ഈക്വൽ ആണെന്നാണ്. അപ്പോൾ ആംഗിൾ ആറും ആംഗിൾ സിയും ഈക്വൽ ആണ്. അതായത് സെയിം സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഈക്വൽ ആയിരിക്കും. ഇത് 10 സെൻറ്റിമീറ്റർ സൈഡ് ഞാൻ കാണിച്ചു, ഈ 10 സെൻറ്റിമീറ്ററിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്കൊന്ന് എഴുതാം. ഓപ്പോസിറ്റ് ആംഗിൾ എന്നെഴുതാം. അപ്പോൾ ഏതാണ്? പി ക്യു എന്ന സൈഡ്, പി ക്യു എന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആറാണ്. അപ്പോൾ ആംഗിൾ ആർ ഈക്വൽ ടു എ ബി എന്ന സൈഡ്, എ ബി എന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ സിയും ഈക്വൽ ആണ്. നോക്കൂ, പി ക്യു ആർ എ ബി.
ഇനി അടുത്തതായിട്ട് ക്യു ആർ എന്ന സൈഡ്, ക്യു ആർ എന്ന സൈഡ് ഇതാണ് 8 സെൻറ്റിമീറ്റർ സൈഡ്. ഈ ക്യു ആർ എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ആംഗിൾ പി. അതേപോലെ നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെയും ഇപ്പോൾ ക്യു ആർ എന്ന സൈഡ്, ഈ ട്രയാങ്കിൾ ബി സി എന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ഏതാണ്? എ. ഇത് രണ്ടും കൂടെ ഞാൻ ചേർത്ത് വെച്ച് നോക്കി. രണ്ടും ചേർന്നിരിക്കുന്നു, കണ്ടോ? രണ്ടും ചേർന്നിരിക്കുന്നില്ലേ? അപ്പോൾ ആംഗിൾ പിയും ആംഗിൾ എയും ഈക്വൽ ആണ് എന്നാണ് മീൻ ചെയ്യുന്നത്. അപ്പോൾ ക്യു ആർ എന്ന സൈഡിൻ്റെ, ഇനി ശ്രദ്ധിക്കണം, ഇവിടെ ക്യു ആർ എന്ന സൈഡ് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ക്യു ആർ എന്ന സൈഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ പി. ആംഗിൾ പി ഈക്വൽ ടു ബി സി എന്ന സൈഡിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ എയും ഈക്വൽ ആയിട്ട് ചേർന്നിരിക്കുന്നത് ഈക്വൽ ടു എന്ന് പറയുന്നത്. ഇനി അടുത്തത് പി ആർ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങളൊരു ലോജിക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും, പി ക്യു ആർ എ ബി സി. അതേപോലെ ഇവിടെ ക്യു ആർ ഉണ്ട്, അപ്പോൾ പി എഴുതി, ബി സി ഉണ്ട്, സോറി ഇവിടെ ആംഗിൾ എ എന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ എ തന്നെയല്ലേ ഇത്, ആംഗിൾ പിയും ആംഗിൾ എയും കൂടെ ചേർന്നിരിക്കുന്നു. ഇനി അടുത്തതായിട്ട് പി ആർ, പി ആർ എന്ന സൈഡ് എടുത്തു. ഇവിടെയാണ് പി ആർ. ഓക്കെ, ആ കിട്ടി. പി ആർ എന്ന സൈഡ് എടുത്തു. ആ പി ആറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ക്യു ആണ്. ഇവിടെ എ സി എന്ന സൈഡ് എടുത്തു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്നത് ആംഗിൾ ബി ആണ്. നോക്കൂ, ഇത് രണ്ടും ചേർന്നിരിക്കുന്നു അല്ലേ, ആ കോർണർ ചേർന്നിരിക്കുന്നുണ്ടോ, അപ്പോൾ അവിടുത്തെ ആംഗിൾ ഈക്വൽ ആണെന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ പി ആറിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ക്യു ഈസ് ഈക്വൽ ടു ആംഗിൾ ബി. ക്ലിയറായോ? അപ്പോൾ പരീക്ഷയ്ക്ക് ഇവിടെ നിന്നൊരു ക്വസ്റ്റ്യൻ ഷുവറായിട്ട് വരും. വരുന്നത് സെയിം സൈഡ്സിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഏതാണെന്ന് കണ്ടുപിടിക്കാനും അത് ഈക്വൽ ആണോ എന്നുള്ളത് നോക്കാനുമാണ്. അപ്പോൾ എപ്പോഴും ഈക്വൽ ട്രയാങ്കിളിലെ സെയിം സൈഡ്സിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ കോൺസെപ്റ്റ്. അപ്പോൾ അത്, അപ്പോൾ ഇതാണ് ഇങ്ങനെ രണ്ട്, എപ്പോഴും രണ്ട് ട്രയാങ്കിൾ നിങ്ങൾക്ക് തരും, തന്നിരിക്കുന്ന രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണോ എന്നുള്ളതാണ്.